समुगम पे
உலகத்தில் ஆயிரம் நாள் வாழ்ந்ததை விட சமூகமே மேலானது. ஆயிரம் நாள் வாழ்வதை விட சமூகமேலானது. எத்தனையோ சந்தோஷம் என்னை விட்டு எடுபடாத நல்ல பங்கு நீரே ஒரு நாள் காலமடைய செல்வ தண்ணீரே. என்னை விட்டு எடுபடாத நல்ல பங்கு நீரே ஒரு நாள் காலமடைய செல்வ தண்ணீரே. ஆமென்.
സംഭവിക്കാൻ പോവുകയാണ്. ഇതേ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് നിന്റെ കുടുംബത്തിനകത്ത് വലിയൊരു വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. ആമേൻ. എല്ലാവിധമായ പ്രതികൂല കാറ്റുകളെ ആമേൻ നിശ്ചമാവിന്റെ മേൽക്കാലം മാറ്റി അതിലെ വലിയൊരു വിടുതൽ തരുവാൻ യേശു മരിയാവനത്തെ ആ സ്നേഹത്തിന്റെ ശിവത്തിനകത്ത് അധികമായി ഓ വർദ്ധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, നന്ദി യേശുവേ, ഹല്ലേലൂയ, ആമേൻ ആമേൻ. ഇരിക്കുന്നിടങ്ങളിൽ വായിൽ തിറന്നപ്പാ നന്ദി എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, തേടി വന്ന ദൈവത്തെ ആമേൻ. സകല മഹിമകളെയും വിട്ട് സകല ആമേൻ സ്തോത്ര ഉയർച്ചകളെ വിട്ട് ഈ താണ ലോകത്തിൽ എളിമയും ആമേൻ ഏടുകളുമാകുന്ന ജനങ്ങളെ വിടുവിക്കുക. ഓ ഹല്ലേലൂയ, മാനവരാശിയെ വിടുവിക്കുക. എന്റെ രക്തമെടുത്ത് മറുപടിയാ എന്റെ രക്തമെടുത്ത് ജനത്തെ വിടുവിക്കാൻ അറിയുവന്ന യേശുവിന്റെ സ്നേഹം ഈ ലോകത്തിനെ നിലകൊള്ളുകയ. ഈ ലോകത്തിന്റെ നടുവിൽ ഈ ലോകത്തിൽ ഈ മാരകമായിരിക്കുന്ന ആമേ ലോകത്തിന്റെ നടുവിൽ വ്യാധിയുടെ നടുവിൽ യേശുവിന്റെ സ്നേഹം വിടുവിക്കുക. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ആനന്ദീനം പോകാതെ കരം പിടിച്ചുയർത്തുന്ന കർത്താവിനെ നടത്തുമാറാകണമേ, ബലപ്പെടുത്തുമാറാകണമേ, അവിടുത്തെ കൃപ കൊണ്ട് കൂടുമാറാകണമേ, അവിടുത്തെ ശക്തി കൊണ്ട് നിറയ്ക്കുമാറാകണമേ. ഓ ഹല്ലേലൂയ, നന്ദി കർത്താവേ. തിരുകൃപ കൊണ്ടും കൂടി വഴി നടത്തുന്നവനായ കർത്താവിന്റെ പകൽക്കാലം നമ്മുടെ മധ്യയിലുണ്ട്. വിശ്വസിക്കുന്ന നടുവിൽ അവന്റെ വചനത്തെ അയച്ച് വിടുവിക്കുന്ന ഒരു നല്ല കർത്താവ്. തന്റെ വചനം സന്ധികളെയും സന്ധ്യമറ്റുകളെയും തുളച്ചു നിൽക്കുന്ന വേദവിസ്യം വെളിപ്പെടുത്തുന്നു. ഏത് ഹൃദയങ്ങളെ ഹൃദയത്തിന്റെ അന്തരങ്ങളെയും തുറന്നു കാട്ടുന്ന സത്യന്റെ പകൽക്കാലം നമുക്ക് വിടുതലായി മാറട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് വലിയവൻ, നല്ല സർവശക്തനായ ദൈവം നമ്മുടെ മധ്യയിലുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാനായി കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വൈദ്യം ഒരു നാളും ലജ്ജിച്ചു പോകുന്നില്ല. കാരണം ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുന്നു. കാരണം ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തികളെ ശത്രു തുരത്തില്ല. കാരണം നാം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഓരോ നാൾക്കളും ആ പൈതങ്ങളെ ദൈവം പരിപാലിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം 91-ാമത്തെ സങ്കീർത്തനത്തിൽ വ്യക്തതയോടെ ഒരു വെളിപ്പാടോടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിലിങ്ങനെ പറയുന്നു, അച്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തിൻ്റെ മറവിൽ വസിക്കുന്നവൻ, ആ വചനത്തിൽ അടിസ്ഥാനമായി ഉറപ്പിക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനം കേട്ട് ആ വചനപ്രകാരം ജീവിക്കുന്നവൻ. അതുകൊണ്ടാണ് വ്യക്തമായി ഇതിൽ പറയുന്നു, അത്യുന്നതനായ ദൈവം അവൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ദൈവത്തിന് ആശ്രയിക്കുക. അവൻ ഇങ്ങനെ പറയും, യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും അവൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നു പറയും. അപ്പോൾ ദൈവത്തിൽ അവൻ ആശ്രയിക്കുന്നത്, ആ ദൈവത്തെയാണ് അവൻ ആശ്രയിക്കുന്നത്. ആ ദൈവത്തെക്കുറിച്ച്
അവന് വ്യക്തതയും ഉണ്ടാകുന്നു. ആ ദൈവം ഇന്നും നമ്മുടെ മധ്യയിൽ ഉണ്ട്. ഭയപ്പെടാതിരിപ്പിൻ. നാം ഇന്ന് ലോകത്തിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ലോകം മുഴുവനും ഒരു വൈറസ് െക്കുറിച്ച് ഭയപ്പാടിൽ, ഭയത്തിൽ പേടിച്ച് വിറച്ചിരിക്കുക. ലോകം മുഴുവനും പേടിച്ച് വിറച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, പൈതങ്ങൾ ഒരു നാളും ഭയപ്പെടേണ്ടതില്ല. കാരണം നാം വസിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മറവിലാണ് വസിക്കുന്നത്. നാം വസിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നാം ആശ്രയിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവന് ധൈര്യമായി പറയാൻ കഴിയും യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സംഗീതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. അപ്പോൾ ആ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തത അവനുണ്ടാകും. ദൈവം ആരാണ്, എന്താണ്, ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തത അവന് വരുമ്പോൾ അവൻ വ്യക്തമായി പറയും, ദൈവമാണ് എൻ്റെ ദൈവം, എന്നെ സഹായിപ്പാനും എന്നെ രക്ഷിപ്പാനും കഴിവുള്ള ദൈവമാണ്. പലരും എന്ന് പറയാറുണ്ട്, എവിടെ ദൈവം, ദൈവം കാണുന്നില്ലേ? ആയിരക്കണക്കായ ആളുകൾ മരിച്ചു വീഴുന്നത് ദൈവം കാണുന്നില്ലയോ? എവിടെയാണ് ദൈവം? പിടഞ്ഞു പിടഞ്ഞ് മരിക്കുന്ന രോഗികളെ ദൈവം കാണുന്നില്ലയോ എന്ന് പലരും ഇങ്ങനെ പറയാറുണ്ട്. എന്നാൽ എൻ്റെ സഹോദരനെ, സഹോദരിയെ, നീ മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ഒരു കാര്യമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഒരു നാളും ലജ്ജിച്ചു പോകേണ്ട കാര്യമില്ല. കാരണം നാം ആശ്രയിക്കുന്നത് ഒരു പ്രവർത്തനമില്ലാത്ത ഒരു വസ്തുവിനെയല്ല, നാം ആശ്രയിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവം നമ്മളെ ഒരു നാളും കൈവിടുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല, നമ്മളെ കൈവിടാതെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഭയപ്പെടാതെ ധൈര്യമായി ഇരിക്കുവാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം ഭയപ്പെടരുത്. എൻ്റെ സഹോദരനെ, സഹോദരിയെ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയായി നാം ഇരിക്കുമ്പോൾ, മനുഷ്യൻ അടഞ്ഞു കിടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. മനുഷ്യന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു കാലഘട്ടമാണ്. ഘട്ടം ഘട്ടമായി നമ്മളെ പുറത്തിറങ്ങുവാനുള്ള അനുമതികൾ കിട്ടിക്കൊണ്ടിരിക്കുക. എന്നാലും ഈ ബാധയ്ക്ക് ഒരു കുറവും വരുന്നില്ല, ഈ ബാധ നിൽക്കുന്നില്ല, ഈ ബാധ പരന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ, അതിൻ്റെ സങ്കീർത്തന പുസ്തകം 91:14 വായിക്കുമ്പോൾ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. എന്ത് വ്യക്തമായി പറയുന്നു? അവൻ എന്നോട് പറ്റിയിരിക്കാൻ. അപ്പോ പറ്റിയിരിക്കുന്ന ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഒരു നന്മയ്ക്കും കുറവില്ല. അതുകൊണ്ട് പരലോകമേ അതിൽ വാസമായി ഇരിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്നത് പറഞ്ഞു. അപ്പോ നാം ഇരിക്കേണ്ടത് പരലോകത്തിനുള്ളിലാണ്, പരലോകത്തിനകത്ത, ക്രിസ്തുവിനുള്ളിലാ, ക്രിസ്തുവിനകത്ത, ദൈവത്തിനുള്ളിലാ, ദൈവത്തിനകത്ത നാം വസിക്കേണ്ടത്. അവനിൽ ആശ്രയിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കുമെന്ന് വചനം വ്യക്തമായി പറയുന്നു. പറ്റിയിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്, ഒരു സാധാരണമായ കാര്യമല്ല പറ്റിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ സബത്താരാധനയുടെ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന, ഈ ലൈവായി നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നീ മനസ്സിലാക്കണം.
നീ ദൈവത്തോട് ഏറ്റവും കൂടുതൽ എല്ലാറ്റിനും ഉപരിയായി ദൈവത്തോട് പറ്റിയിരിക്കേണ്ടത് ആവശ്യമാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ നീ വസിക്കേണ്ടത് ആവശ്യമാണ്. അവന്റെ നിഴലിൽ നീ തങ്ങേണ്ടത് ആവശ്യമാണ്. ലോഹവും അതിനുള്ള എല്ലാ മോഹവും അഴിഞ്ഞു പോകുന്ന വചനം പറയുന്നു. എന്നാൽ അഴിഞ്ഞു പോകാത്തതും മാറ്റമില്ലാത്തതുമായ ദൈവത്തിന്റെ വചനം ഇന്നും സംസാരിക്കുന്നു. ഇന്നും മനുഷ്യരുടെ ഇടയിൽ സംസാരിക്കുക ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം ഇന്നും സംസാരിക്കുന്നു, മനുഷ്യരുടെ ഇടയിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം ദൈവത്തിന്റെ വചനം ഒരു നാൾ മാറിപ്പോകുന്നില്ല. അതുകൊണ്ടാ അതിലിങ്ങനെ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പോ ഉയർത്തുന്ന ഒരു ദൈവം നമ്മുടെ മധ്യയിലുണ്ട്. നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യയിലുണ്ട്. നമ്മളെ രക്ഷിപ്പാൻ കഴിയാതെ പെടുന്ന യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ പെടുന്ന അവന്റെ ചെവി മന്ദമായിരിക്കുന്നില്ല. കാരണം നമ്മളെ രക്ഷിപ്പാൻ ശക്തനായ ദൈവമാണ്, ശക്തിയുള്ളവനാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ ഒരു നാളും തലകുനിയരുത്, ഭയപ്പെടരുത്, പേടിക്കരുത്. അനേകം പേർ പേടിക്കുന്നു. അനേകം പേരുടെ ഭയം അവിടെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ അവരെ ഇളക്കുന്നു. ഓടുകയാ, ഭയപ്പാട് കൊണ്ട് ഓടുകയാ. ഞാനൊരു ഭവനത്തിൽ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, എൻ്റെ മകൻ ഇരിക്കുന്നത് സൗദിയിലാണ്, മകൻ ഇരിക്കുന്ന റൂം ഏറ്റവും മുകളിലാണ്, എന്നാൽ കീഴെ ഇരിക്കുന്നതെല്ലാം ക്വാറന്റൈനിൽ കഴിയുന്നവരാണ്. അവന് കാണാൻ കഴിയുന്നത് ആ റൂമിൻ്റെ വെളിയിൽ നോക്കുമ്പോൾ, റൂമിൻ്റെ ജനൽ വഴി നോക്കിയാൽ അവന് കാണാൻ കഴിയും. ആംബുലൻസ് വന്ന് നിൽക്കും, ഓരോരോ ആളുകളെ കയറ്റുന്നു, കൊണ്ടുപോകുന്നു. ഇത് മാത്രമേ അവന് കാണാൻ കഴിയുന്നുള്ളൂ. അവൻ്റെ ഉള്ളം ഭയപ്പാടില്ല, പേടിയില്ല. എന്നാൽ ഈ അമ്മ പറയും, നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്, നിന്നെ കൈവിടില്ല, നീ ധൈര്യമായിരിക്കുക എന്ന് ഈ അമ്മ പറയുമെന്ന്. നിശ്ചയം കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ഒരു നാളും നീ തലകുനിയേണ്ടവരില്ല, ഒരു നാളും നീ ലജ്ജിച്ചു പോകയില്ല. കാരണം നാം ആശ്രയിക്കുന്ന ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ദൈവത്തിന് മുമ്പിൽ താഴ്മ ധരിക്കേണ്ടത് ആവശ്യമാണ്, താഴ്മയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. അവന്റെ മുമ്പിൽ നിഗളിക്കാതെ ഇരിക്കേണ്ടത് ആവശ്യമാണ്, നിഗളമില്ലാതെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നൽകിയിരിക്കുന്ന സകല സമ്പത്തുകളും സകല ആശീർവാദങ്ങളും സകല അനുഗ്രഹങ്ങളും അത് നമ്മൾ ആസ്വദിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ എങ്ങനെ ആസ്വദിക്കണം? അത് ദൈവത്തിനെ നിലനിർത്തി വേണം. അതെല്ലാം നമ്മൾ പെരുമാറുവാനും അതെല്ലാം നമ്മൾ ചിന്തിക്കുവാനും അതെല്ലാം നമ്മൾ നന്മയായി തന്നെ ദൈവം തന്നതാണ്, ദൈവം തന്ന നന്മയാണിത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത നമുക്കാവശ്യം. ഇത് അനേകം പേർ ചിന്തിക്കുന്നില്ല. ദൈവം തന്ന നന്മയെക്കുറിച്ച് ചിന്തിക്കാതെ, ദൈവം തന്നിരിക്കുന്ന നന്മകളെക്കുറിച്ച് ചിന്തിക്കാതെ, ദൈവം നമ്മളെ പരിപാലിക്കുന്ന ആയുസ്സിനെക്കുറിച്ച് ചിന്തിക്കാതെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ബലത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ, ദൈവം നമ്മളെ കൈവിടാതെ കാക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെ നാം നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുന്നു. എന്നാൽ സംഗീതക്കാരൻ ഇങ്ങനെ പറയുന്നു, അവനോട് പറ്റിയിരിക്കാൻ അവൻ എന്നെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അതിന്റെ 15 വായിക്കുമ്പോൾ, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരളും. അവന്റെ കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരുന്ന് ഞാൻ അവനെ വിടുവിക്കും, മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു കഷ്ടകാലത്തെ കുറിച്ച് പറയുന്നു. കഷ്ടകാലം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കഷ്ടകാലത്തിൽ നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് വേണം. കഷ്ടം മനുഷ്യരുടെ ഇടയിൽ ഏത് സമയത്തിലും കടന്നു വരാം. വേദന ഏത് മനുഷ്യരുടെ ഇടയിലും കടന്നു വരാം. രോഗം ഏതൊരു മനുഷ്യരുടെ ഇടയിലും കടന്നു വരാം. മരണം ഏതൊരു മനുഷ്യന്റെ മണ്ണിലും കടന്നു വരാം. അതൊന്നും ദൈവത്തിന്റെ പൈതലിനൊരു പ്രശ്നമേ അല്ല. നീ
അവൻ പറഞ്ഞു, നിന്നോടുകൂടെ ഞാൻ ഇരിക്കും, നിന്നെ ഉയർത്തും, നീ ഭയപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനെ അവനോടുകൂടെ ഇരുന്ന് ഞാൻ അവനെ വിടുവിക്കും, അവനെ മഹത്വപ്പെടുത്തും, അവനെ ഉയർത്തുക. കഷ്ടകാലം, മനുഷ്യന്റെ കഷ്ടകാലം വരുമ്പോൾ ദൈവം അവനോടുകൂടെ ഇരിക്കുക. കഷ്ടകാലം എന്ന് പറയുന്നത് മനുഷ്യനെ ഏറ്റവും വേദന നിറഞ്ഞതാ കഷ്ടകാലം എന്ന് പറയുന്നത്. അത് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ മനുഷ്യനോട് ചേർന്നിരിക്കുന്ന ദൈവമുണ്ടെങ്കിൽ നമുക്ക് ആരെ കണ്ട് ഭയപ്പെടണം? ഈ ദൈവം നമ്മോടുകൂടെ ഇരിക്കുക, ഈ ദൈവത്തോട് പറ്റിയിരിക്കുക, ഈ ദൈവം നമ്മളെയോട് പറ്റിയിരിക്കുക. ഭയമില്ലാതെ നമുക്ക് ഇരിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാ വിശ്വാസ ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ വിശ്വാസികൾ ആണെങ്കിൽ, വിശ്വാസികളല്ലാത്തവരാണെങ്കിലും നിങ്ങൾ ലൈവിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിനോട് ദൈവത്തോട് പറയണം, കർത്താവേ, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം, അതിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, മനുഷ്യന്റെ സർവ്വ അവയവങ്ങളെയും സൃഷ്ടിച്ച ദൈവം, മനുഷ്യന് ഒരു ദോഷവും തട്ടാതെ വണ്ണം പാതുകാക്കുമെന്ന് പറഞ്ഞ ദൈവം, കാവലേർപ്പെടുത്തിയ ദൈവം, തൻ്റെ മക്കൾക്ക് ചുറ്റിലും ഒരു അഗ്നിമതിൽ പണിത ദൈവം, യോബുവിൻ്റെ കുടുംബത്തെ വേലികെട്ടി കാത്തതുപോലെ എൻ്റെ ഭവനത്തെ വേലികെട്ടി കാക്കണമെന്ന് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമാണ് നിന്റെ ഭവനത്തിന് ചുറ്റിലും ഒരു വേലി ഉണ്ടാകും. ഈ വേലിയെ താണ്ടി ഏതൊരു വൈറസിനും അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല. ഈ വേലിയെ താണ്ടി ഒരു വാതയ്ക്കും ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാം, എന്തുകൊണ്ട് ദൈവത്തിന്റെ മക്കൾക്ക് ഈ വൈറസുകൾ വരുന്നു? ദൈവത്തിന്റെ മക്കൾക്ക് വരുന്നുവാൻ കാരണം ഉണ്ട്. അവ കെയർലെസ് ആയിരിക്കുന്നു. ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തെ മുറുകെ പറ്റിപ്പിടിച്ച് ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത് അതിലായി അവർ കെയർലെസ് ആയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് സമൂഹ അകലം പാലിക്കണമെന്ന് ഇത് ഭൂമിയിലെ പറയുന്നു. സമൂഹ അകലം പാലിക്കണം, മാസ്ക് വയ്ക്കണം, നിങ്ങൾ കെയർലെസ് ആയി ഇരിക്കുന്നതിനേക്കാളും കെയറായി നടക്കണം എന്ന് ഇന്ന് ഗവൺമെന്റ് പറയുക. ഇതിനു മുമ്പേ തന്നെ ദൈവം പറഞ്ഞു, നിങ്ങൾ കെയർലെസ് ആയിരിക്കരുത്, നിങ്ങളുടെ എതിരാളി, നിങ്ങളുടെ എതിരാളിയായ പിശാചായവൻ അലറുന്ന സിംഹമാണ്, ആരെ വിഴുങ്ങാമെന്ന് ചുറ്റി നടക്കുന്നുണ്ട്. ഇന്ന് കൊറോണ വൈറസ് ചുറ്റി നടക്കുകയാണ്, ആരെ വേണമെങ്കിലും വിഴുങ്ങും. ഒന്ന് പത്രോസിന്റെ 5:8 വായിക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ സമചിത്തരായിരിക്കും, ഉണർന്നിരിക്കും, നിങ്ങളെ എതിരാളിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങാമെന്ന് ചുറ്റി നടക്കും. അവൻ ആരു വേണമെങ്കിലും വിഴുങ്ങാം, അവൻ ചുറ്റി നടക്കുക. കെയർലെസ് ആയിരുന്നാൽ, നമ്മൾ നിർമ്മലരായിരുന്നില്ലെങ്കിൽ, കെയർലെസ് ആയി നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ബാധ നമ്മളെ അണുകുവാൻ ഇടയുണ്ട്. ഒരു കാരണവശാലും നീ കെയർലെസ് ഇല്ലാതെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവ പൈതലായി തന്നെ ഇരിക്കണം. ദൈവത്തിനു നിനക്കായി ഒരു ബന്ധമുണ്ടാകണം. പരലോകമേ, അതിനുള്ളിൽ വാസം ചെയ്യുന്ന ഒരു വ്യക്തിയായി തന്നെ ഇരിക്കണം. നീ അതിനുള്ളിൽ വാസം ചെയ്യണം. അതിന് പുറത്തെ ബാധയ്ക്ക് നിൽക്കാൻ കഴിയുള്ളൂ, അതിനകത്തേക്ക് ബാധയ്ക്ക് വരുവാൻ കഴിയില്ല. ബാധ അതിന് പുറത്തേ നിൽക്കുള്ളൂ, അകത്തേക്ക് വരുവാൻ കഴിയില്ല. അതിനായി നാം എപ്പോഴും ഉണർന്നിരിപ്പിൽ ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസലോ, നമ്മൾ എതിരാളി എപ്പോഴും നമ്മുടെ മധ്യയിലുണ്ട്, എതിരാളി നമുക്ക് വിരോധമായി വരുന്നു എന്ന് മനസ്സിലാക്കി നീ ഉണർന്നിരിക്കേണ്ടത് ആവശ്യം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നീ ഉണർന്നിരിക്കുന്നു എങ്കിൽ, അതിന്റെ 10 വായിക്കുമ്പോൾ പറയുന്നു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തെ അണുകുകയില്ല. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തെ അണുകയില്ല. ബാധ എന്ന് പണ്ട് കാലങ്ങളിലെ എഴുതപ്പെട്ടിരിക്കുന്നു. ബാധ
നോക്കണം. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തെ അടുക്കുകയുമില്ല. അപ്പൊ അടുക്ക ബാധ അടുക്കാതിരിക്കണമെങ്കിൽ നിന്റെ മുമ്പിൽ ആരാണിരിക്കും? ബാധ നിന്നെ അടുക്കാതിരിക്കണമെങ്കിൽ നിന്റെ മുമ്പിൽ ആരാണ് ഉണ്ടാകുക? ഇത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിന്റെ മുമ്പിൽ തീ പടർന്നുകൊണ്ടേയിരിക്കും. ബാധ നിന്നെ തൊടാതിരിക്കാനായി തീ നിനക്ക് മുമ്പിൽ, അല്ലെങ്കിൽ കർത്താവ് നിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ, നീ പിറകെ ദൈവം നിന്റെ മുമ്പിലുണ്ട്. ബാധ നിന്നെ തൊടത്തില്ല. ഇത് വ്യക്തമാണ്. ബൈബിൾ പറയുന്നതിൽ ഒരു വള്ളിയോ പുള്ളിയോ തെറ്റുന്നില്ല. ഇന്ന് സംഭവിക്കുന്നതല്ലേ, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാമേ മുൻകാലങ്ങളിലെ ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഈ വാദങ്ങളെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഇത് നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ നിന്റെ ഭവനത്തിൽ ആലലി ആട്ടുകുട്ടിയുടെ രക്തത്തിന്റെ മുദ്ര ഉണ്ടാകണം. ആ മുദ്രയുള്ള ഭവനങ്ങളിലേക്ക് ഈ ബാധ കടന്നു വരുന്നില്ല. ഇത് മനസ്സിലാക്കണം. അനേക പേര് ഇത് മനസ്സിലാക്കാതെ അവർക്കോ ബോധിച്ചതുപോലെ അവർ നടക്കുക, ബോധിച്ച ജീവിതം നടത്തുക, ബോധിച്ചതുപോലെ അവർ ജീവിക്കുക, കെയർലെസ് ആയി ജീവിക്കുക, അവരുടെ കാര്യങ്ങളിൽ അവർക്ക് ബോധ്യമില്ലാതെ വണ്ണം ജീവിക്കുക. ഞാൻ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നു, സന്തോഷകരമായി ജീവിക്കും. എൻ്റെ ലൈഫ് നല്ല സന്തോഷകരമായി ഭൂമിയിൽ ജീവിക്കുന്നത് മറ്റുള്ളവരെല്ലാം കണ്ട് സന്തോഷിക്കണം. അവരെ മുമ്പാകെ ഞാൻ ഭയങ്കരമായ ആഡംബരത്തിൽ നടക്കണം, ആഡംബര ജീവിതം നടക്കണം. ഇങ്ങനെയൊക്കെ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് മനുഷ്യൻ ആഡംബരത്തിൻ്റെ വഴികളെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴിയോ? ആ ദൈവത്തിൻ്റെ വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴിയാണ്. അതിനകത്തൂടെ നീ സഞ്ചരിച്ച് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിന്നെ ഒരു ബാധയും അണുകയില്ല. നിശ്ചയം അവനെക്കുറിച്ച് ദൈവം തൻ്റെ കയ്യിൽ വരഞ്ഞിട്ടുണ്ട്, തൻ്റെ ഉള്ളങ്കയിൽ പറഞ്ഞിട്ടുണ്ട്, ഉള്ളങ്കയിൽ വരഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതനോട് കൽപ്പിച്ചിരിക്കും. തൻ്റെ എല്ലാ വഴികളിലും, ഒരു വഴിയില്ല, എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് തൻ്റെ ദൂതനോട് നീ ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ കുഞ്ഞ, എൻ്റെ മകന, എൻ്റെ മകള, ആരും അവർക്ക് സഹായിപ്പാനില്ല. അവരിയ്ക്കുന്ന സ്ഥലത്ത് ദൂത നീ കടന്നു ചെല്ലണം, നീ അവരെ സഹായിക്കണം, നീ അവർക്ക് ചുറ്റിലും ഉണ്ടാകണം. അവർക്ക് വിരോധമായി ശത്രു കൊണ്ടുവരുന്ന എല്ലാ ആയുധങ്ങളെയും നീ തകർത്ത് കളയണം. അതിനായി ഹല്ലേലൂയ തൻ്റെ ദൂതനോട് കൽപ്പിച്ചിരിക്കുക. അതെ, വ്യക്തമല്ലയേ? നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതനോട് കൽപ്പിച്ചിരിക്കും. പ്രൈസ്തല്ലോ. അപ്പൊ ദൂതൻ എപ്പോഴും നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൂതൻ നമുക്കുണ്ട്, നമ്മളെ സഹായിക്കുന്ന ഒരു ദൂതൻ നമുക്കുണ്ട്. നാം ദൈവത്തോട് പറ്റിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിനെ കുറിച്ച് ദൈവൻ ദൂതനോട് സംസാരിച്ചിരിക്കും. ദൈവം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമ്മളെ ശ്രദ്ധിക്കുകയാ? മനുഷ്യൻ വിചാരിക്കുന്നു ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മളെ കാണുന്നുണ്ടോ? നമ്മളെ കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് പറയും, ഞാൻ നിന്നെ കാണുന്ന ദൈവം മാത്രമേ. ഞാൻ പറയുന്നു, ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണുന്ന ദൈവമാ, നിന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ദൈവം നമ്മളെ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ശ്രദ്ധ നമ്മുടെ മേൽ പതിച്ചിരിക്കുക. അപ്പൊ തന്റെ ദൂതനോട് കൽപ്പിക്കുമ്പോൾ ദൂതൻ നിനക്ക് ചുറ്റിലും പാളയും ഇറങ്ങുക, നിനക്ക് ചുറ്റിലും പാളയും ഇറങ്ങി നിന്നെ രക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ ലൈവിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഇരിക്കുന്ന സ്ഥാനം ഇപ്പോഴത്തെ ആ സ്ഥാനത്ത് ദൈവത്തിന്റെ ശക്തി നിന്റെ മേലെ ഇറങ്ങും. നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നീ വിദേശത്തെ രാജ്യങ്ങളിലായിരിക്കും, ചിലപ്പോൾ നീ ദൂരത്തിലായിരിക്കാം, ദൂരസ്ഥലങ്ങളിൽ നീ ജോലി ചെയ്തുകൊണ്ടിരിക്കാം, സ്റ്റേറ്റ് വിട്ട് സ്റ്റേറ്റിൽ നീ ജോലി ചെയ്തുകൊണ്ടിരിക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ദൈവത്തിന്റെ ദൂതൻ നിനക്ക് ചുറ്റിലും പാളയം ഇറങ്ങും. കാരണം നിനക്ക് ഭയപ്പെടുവാനില്ല, നിനക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നും ഉണ്ടാകും. പരിശുദ്ധാത്മാവിനാൽ നീ മുദ്രയിടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നിന്നെ ഒരു ബാധി മണുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ ദാസന്മാർ, ദാസിമാർ, അവരുടെ വിശ്വാസ കുടുംബങ്ങൾ ഒരു കുടുംബത്തെയും ശത്രു തൊടുവാൻ ഇടവരത്തില്ല. കാരണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു സംരക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വ്യക്തമായി ഇതിൽ വീണ്ടും പറയുന്നു, സംഗീതം 91:7 വായിക്കുമ്പോൾ, നിന്റെ വലതുഭാഗത്ത് 1,000 പേരും നിന്റെ വശത്ത് 1,000 പേരും നിന്റെ വലതുഭാഗത്ത് 10,000 പേരും എഴുന്നാലും നിനക്ക് അത് നിന്നോട് അടുത്തു വരികയില്ല. അപ്പോ വ്യക്തമല്ലേ? നിന്റെ വശത്ത് 1,000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും എഴുന്നാലും ഇത് നിന്റെ അടുക്കൽ വരുന്നില്ല. നീ ഭദ്രമായിരിക്കുക. നിന്നെ സൂക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടതുകൊണ്ടാണ് അല്ലേ ഇവയൊന്നും നമ്മളെ അണുകാതെ കാക്കുന്നത്. ഞാൻ പലരുടെയും വീട്ടിൽ പോയി പലരെയും കണ്ടിട്ടുണ്ട്. പലരെയും നോക്കിയപ്പോൾ അവരോട് അവരുടെ വിശ്വാസ കുടുംബങ്ങളെല്ലാം പറയുന്നു, ദൈവം നമ്മളെ സുഖഭദ്രമായി സൂക്ഷിക്കുന്നു, ആഹാരത്തിന് ഒരു കുറയില്ലാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു. പഞ്ചകാലം പഞ്ചം വരുമ്പോൾ, പഞ്ചകാലത്തിൽ അനേകം പേർ മരിച്ചു വീഴുന്ന ഭൂമിയിലാണ് നാം ഇരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഒരു സൈഡിൽ കൊറോണ, മറു സൈഡിലാണെന്നുണ്ടെങ്കിൽ ആഹാരമില്ലാതെ പഞ്ചം, പക്ഷി വിശപ്പ് കൊണ്ട് മരിക്കുന്നു. അനേകം പേർ തന്റെ നാട്ടിൽ പോകാൻ കഴിയാതെ വണ്ണം മരിച്ചു വീഴുന്നു. ഒരു സങ്കടകരമായ ഒരു കാര്യം ഞാൻ നോക്കി, വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുവാൻ വേണ്ടി യാത്ര പോയപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ അപ്പൻ മരിച്ചുപോയി. മരിച്ച ഒരേ കാരണം പറഞ്ഞുകൊണ്ട്, മരണമടഞ്ഞ ഒരേ കാരണം പറഞ്ഞുകൊണ്ട് ആ ബാഡിയെ വഴിയിൽ ഇറക്കിയിട്ടിട്ട് പോയി. ആ ബന്ധു സ്വന്തത്തെ എല്ലാം ആ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി. എന്ത് ദുഃഖകരമായ കാര്യം നമ്മൾ കേൾക്കുന്നത്! നമ്മുടെ നാട്ടിൽ അത് അറിയാത്ത കാര്യങ്ങളാണ്, കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഈ ദുഃഖകരമായ കാര്യങ്ങളും നടക്കുമ്പോൾ ദൈവം കൃത്യമായി പറയുന്നു, നിന്റെ വശത്ത് 1,000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴുന്നാലും എങ്കിലും നിന്നോടവ അടുത്തു വരികയില്ല, ബാധ നിന്നെ അടുക്കൽ വരികയില്ല. നീ ഭയപ്പെടരുത്, നീ എപ്പോഴും ധൈര്യപ്പെട്ടിരിക്കുക, ശക്തരായിരിക്കുക. ദൈവം നിശ്ചയമായി നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉള്ള ഉറപ്പ് നിനക്കുണ്ടാകണം. നിന്നെ നിന്റെ മക്കൾ, നിന്റെ ഭർത്താവ്, അല്ലെങ്കിൽ തന്നെ നിന്റെ മരുമക്കൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ സുഖഭദ്രമായി സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമോ? എല്ലാവർക്കും ഒരു നിമിഷം മുട്ടിന്മേൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിനോട് നമ്മൾ അപേക്ഷിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കും, നിശ്ചയം. നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലെ ദൈവം കേട്ട് നമുക്ക് മറുപടി തരും. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇതാ നിന്റെ തിരുമുഖത്തേക്ക് നോക്കുന്നു. വാനം നിന്റെ സിംഹാസനമല്ലയോ? ഭൂമി നിന്റെ പാദപീഠമല്ലയോ? ഭൂമിയിൽ വാസം ചെയ്യുന്ന മക്കൾ നിന്റേതല്ലയോ? കർത്താവേ, ഈ മക്കളെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവം, നിന്നെ രക്ഷിക്കാൻ കഴിയാതെ വണ്ണം എന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. നിന്റെ പ്രാർത്ഥനകൾ കേൾക്കാൻ കഴിയാതെ വണ്ണം എന്റെ ചെവി മന്ദമായിരിക്കുന്നില്ല. ഇതാ എത്രയും വേഗത്തിൽ നിന്നെ രക്ഷിപ്പാനായി എന്റെ കൈ നീളും. എത്ര ദൂരത്തിൽ ഇരുന്നിരുന്നാലും
നീ സർവശക്തനായ ദൈവമല്ലേ കർത്താവേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരേ കാര്യം നിന്റെ ആലയത്തിൽ ഞങ്ങൾ ആരാധിക്കണം നിന്റെ ആലയം പഴയതുപോലെ ദൈവത്തെ ആരാധിപ്പാനായി എല്ലാവരും ശക്തരായി ആരാധിപ്പാനായ ദൈവൻ വാതൽ തുറക്കണം ഞങ്ങൾ ആരാധിക്കുന്ന ആരാധനകളെല്ലാം സ്വർഗത്തിലെ ദൈവം ഇടവരുത്തണം അനുഗ്രഹിക്കണം സ്വർഗമേ കരുണാമയനായ ദൈവമേ എന്നോട് യാചിക്കുക ആലയങ്ങളെല്ലാം അടഞ്ഞു കിടക്കുക കർത്താവേ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാനായി സ്വർഗത്തിലെ ദൈവമേ ആലയങ്ങൾ തുറക്കപ്പെടണം ആലയങ്ങൾ തുറന്ന് ദൈവത്തെ പ്രാർത്ഥിച്ച് എല്ലാവരും അതിശക്തിയോടെ ദൈവത്തെ പ്രാർത്ഥിച്ച് കർത്താവെ ദേശത്തിന് പടർന്നുകൊണ്ടിരിക്കുന്ന വൈറസ് ബാധയെ അകറ്റി കർത്താവെ ലോകത്തിന് ഒരു മുക്തി വരുത്തണം രോഗമുക്തി വരുത്തണം ഞാൻ കരുതുന്നു ഇനിയൊരു രോഗമുക്തി വരുത്തിയാൽ ഇവരെല്ലാവരും കർത്താവിനെ മുമ്പിൽ മുട്ടുമടക്കുന്നവരായി തീരും നിശ്ചയം ഇവരെല്ലാവരും കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കി കർത്താവിന്റെ ആത്മാവിലെ സത്യത്തിലും ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും നെഗളികളാകാതെ ദൈവത്തെ വെറുത്തു തള്ളാതെ ദൈവത്തിൽ നിന്ന് അകച്ച പ്രാപിക്കാതെ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുവാൻ സ്വർഗം സഹായിക്കണം അപ്പാ നിന്റെ സഹായത്തിനായി ഞങ്ങൾ വാഞ്ചിക്കുക നിന്റെ സഹായത്തിനായി ഞങ്ങൾ വാഞ്ചിക്കുക കർത്താവെ അനേകം പേർക്ക് പണികളില്ല കഷ്ടപ്പാടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വേദനകൾ എല്ലാം വേദനപ്പെട്ട് പുറത്തു പറയുവാൻ കഴിയാതെ വണ്ണം ഇരിക്കുന്നു എല്ലാവരും നീ സഹായിപ്പാൻ ശക്തനായ ദൈവമല്ലയോ കർത്താവെ ഒരു വിസേ കർത്താവെ നീ തന്റെ മക്കൾക്ക് വേണ്ടി സ്വർഗം സഹായിക്കണം സ്വർഗത്തിലെ വാതൽ തുറക്കണം കർത്താവെ സാലമോൻ നിന്നോട് പ്രാർത്ഥിച്ചല്ലോ കർത്താവെ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണു തുറന്നിരിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാൻ നിന്റെ ചെവി തുറക്കണം നീ സഹായിക്കണം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് മറുപടി തരണമെന്ന് സാലമോൻ പ്രാർത്ഥിച്ചപ്പോൾ സാലമോന്റെ പ്രാർത്ഥന സ്വർഗം കേട്ട് മറുപടി നൽകിയല്ലോ കർത്താവെ കർത്താവെ യാബേസിന്റെ പ്രാർത്ഥന കേട്ടു ദൈവം തീങ്ങനെ അണുകരുത് എൻ്റെ എല്ലെ വിരിവാക്കണം എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്ന് യാബേസ് പ്രാർത്ഥിച്ചപ്പോൾ യാബേസിൻ്റെ ന്യായമായിട്ടുള്ള പ്രാർത്ഥന സ്വർഗം കേട്ടതുപോലെ ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് ആരാധിക്കണം കർത്താവെ സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കണപ്പാ ഞങ്ങൾക്ക് ആരാധിപ്പാൻ വേറെ ആരുമില്ല നീ മാത്രമേ ഉള്ളൂ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമേ നിന്നെ ആരാധിക്കാൻ നീ മാത്രമേ ഉള്ളൂ ഞങ്ങളെ സഹായിക്കണം നിന്റെ കരം വെളിപ്പെടണം ഞങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്നും കരം തൂക്കി കരകയറ്റിയ ദൈവം ഞങ്ങളെ സഹായിച്ച ദൈവം എല്ലാവരും ഞങ്ങളെ ഉപേക്ഷിച്ചപ്പോൾ എല്ലാവരും ഞങ്ങളെ തള്ളിപ്പറഞ്ഞപ്പോൾ എല്ലാവരും നമ്മളെ തള്ളിപ്പറഞ്ഞപ്പോഴൊക്കെയും നീ തള്ളാതെ മാറോട് ചേർത്ത ദൈവമാണ് നീ നിന്നെ ഞങ്ങൾക്ക് ആരാധിപ്പാലിക്കാൻ കഴിയില്ല ആരാധിപ്പാനായി വഴിയൊരുക്കണമേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം വെളിപ്പെടണമേ ഈ സമയങ്ങളിൽ കർത്താവേ ഓരോ ഭവനങ്ങളിലായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണം അവർക്ക് ഏതൊരു വിധമായ ബുദ്ധിമുട്ടുകളും വരാതെ വണ്ണം പഞ്ചം ഒന്നും വരാതെ വണ്ണം അണുകാതെ വണ്ണം കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണം അവിടെ പുരുഷന്മാർ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം വിദേശ രാജ്യങ്ങളിൽ ഭയപ്പാടിയിൽ ഇരിക്കുന്ന തൻ്റെ മക്കളെ ഭയപ്പെതൽ നിന്ന് അകറ്റി ബലത്തെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ തൻ്റെ മക്കളെ എല്ലാവരെയും നീ സൂക്ഷിക്കണം പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ കൃപ അധികമായി വെളിപ്പെടുവാനായി സ്വർഗത്തിലെ ദൈവം സഹായിക്കണം ഈ നാളുകളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ ആശീർവദിച്ച് അനുഗ്രഹിക്കണം കർത്താവെ ഓരോ ദൈവദാസന്മാരെയും ഓരോ പ്രവർത്തകന്മാരെയും ഓരോ ദൈവവേലക്കാരെയും സഭകളെയും എല്ലാം ഈ സമയത്ത് ഓർക്കുന്നു എല്ലാവരും കർത്താവെ ഇനിയുള്ള നാളുകളിൽ ദൈവത്തിന് അതിശക്തിയോടെ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നവരായി ചേരുവാൻ ക്രിസ്തുവിനെ കുറിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും മറ്റുള്ളവർ സംസാരിക്കുന്നവരായി ചേരുവാൻ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം ദൈവത്തിൻ്റെ കരം വെളിപ്പെടണം ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ ബലപ്പെടുത്തണം കർത്താവിൻ്റെ കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കണം രോഗശയ്യലായിരിക്കുന്ന
എല്ലാ വ്യക്തികൾക്കും പെട്ടെന്ന് രോഗത്തിൽ നിന്ന് ഒരു മുക്തി ഉണ്ടാക്കുവാൻ സ്വർഗം സഹായിക്കണം. എല്ലാവർക്കും സഹായിക്കണം. എല്ലാവരും രോഗമുക്തി ഉണ്ടാവണം. കർത്താവെ, രോഗം കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം കർത്താവെ നിന്റെ ഹല്ലേലൂയ പരിശുദ്ധ രക്തം തളിക്കപ്പെടണമേ. പരിശുദ്ധ രക്തം തളിച്ച് ആ രോഗമുക്തി ഉണ്ടാകും. ദൈവം സഹായിക്കണം. കർത്താവ് ഇത് കണ്ട് ഭരണാധികാരികൾ പറയണം, ദൈവം തന്നെയാണ് ദൈവം. കർത്താവെ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ മൂന്നുപേരെയും കൊണ്ട് അധികാര വർഗത്തിൻ്റെ ശക്തി കൊണ്ട് അവരെ കാലും കൈ കെട്ടി തീയിലിട്ടപ്പോൾ അവരുടെ മത്തിയിൽ ഇറങ്ങിയ ഭൂമിയിലെ മനുഷ്യൻ്റെ തീയേക്കാലും ശക്തിയേറിയ തീയിലെ മത്തിയിൽ അവർ നടന്നു, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചു. അവരുടെ കൂടെ ദൈവം നീ ഉണ്ടായിരുന്നു. അത് കണ്ട് രാജാവ് മാനസാന്തരപ്പെട്ടതുപോലെ എന്നും അനേകം രാജാക്കന്മാർ മാനസാന്തരപ്പെടേണ്ടതുണ്ടപ്പ. അവർ മാനസാന്തരപ്പെടുവാൻ സ്വർഗം സഹായിക്കണം. അവർ മനസ്സിലാക്കണം ദൈവം തന്നെയാണ് ദൈവമെന്ന് മനസ്സിലാക്കുവാൻ. സ്വർഗമേ, നിന്റെ കരം വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി തരുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എൻ മനമേ യഹോവ വാഴ്ത്തുക. എൻ്റെ സർവാന്തര വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവ വാഴ്ത്തുക. അവൻ ശ്രീ സകലഭാരം മറക്കരുത്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.